ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് കൾച്ചൻ സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അരിപ്പൊടിയും മുട്ടയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1.5 കപ്പ് അരിപ്പൊടി 2 മുട്ട 1/2 കപ്പ് തേങ്ങാപ്പാൽ ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് ഏലക്ക അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം അതിൻ്റെ അകത്തേക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഈ 2 മുട്ടയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ 1/2 കപ്പിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം 1/2 കപ്പ് മൊത്തം ഒഴിക്കരുത് കുറച്ച് നമുക്ക് പൊടി ഇട്ടതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം ആ 1/2 കപ്പും മൊത്തമായിട്ട് ഇടരുത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി ഒട്ടും ലംസ് ഇല്ലാതെ വേണം നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇത് നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് പൊടിയിട്ട് ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഞാനിത് ഏകദേശം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി സ്റ്റൗ ടോപ്പിലേക്ക് വെക്കാം അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ റൈസ് ബാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിനക്ക് കോക്കനട്ട് ഓയിലും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഇതുപോലെ എടുത്ത് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കത് കോരി മാറ്റാം അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം
ചായയോട് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഇതിനെ ചേമ്പപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി.